Hi friends, welcome back to our new video. In this video, we have 3 layer grapes pudding. Pudding is made of gelatin, china grass, pinecone powder. This is 3 layer pudding. We will go to the recipe. So, ആദ്യം തന്നെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇവിടെ യൂസ് എടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ച് പുഡിംഗ് മതി അതുകൊണ്ട് ഒരു പാക്കറ്റ് പാൽ അതിലേക്ക് ഞാൻ ഇപ്പോ ദാ ഇട്ട ഈ ഇൻഗ്രീഡിയൻസ് ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അതെന്താണെന്ന് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും കട്ട പിടിച്ച് പുഡിംഗിന്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തിളച്ചു വേവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗിന് ഇതാവുമ്പോൾ ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന നമ്മൾ മലയാളികൾ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ 3 ലെയർ പുഡിംഗ് ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ലെയർ ഇവിടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം സാധാരണ പുഡിംഗിനെ പോലെ ഇത് ടൈറ്റ് ആവാൻ പാടില്ല ലൂസ് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ ബബിൾസുകൾ എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇതൊരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്യ പെട്ടെന്ന് റെഡി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പുഡിംഗ് ഫ്രീസ് ചെയ്യാൻ വെക്കാറില്ലല്ലോ സെല്ലാജിലല്ലേ വെക്കാറ് അപ്പോൾ ഇതൊന്ന് ഈ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെല്ലാജിൽ ഒരു 10 ഫ്രീസ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെക്കുക അപ്പോഴേക്ക് രണ്ടാമത്തെ ലെയറിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഗ്രേപ്സ് കൊണ്ടാണ് ചെയ്യുന്നത് അതാവുമ്പോൾ ഒരു കളറും കിട്ടും ഇതാണ് ഫ്രീസ് ചെയ്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് ഒരൽപ്പമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇതുപോലെ ഗ്രേപ്സ് കൊണ്ടും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് എന്താന്നുള്ളത് ഇനി പറയാം ഒരു കപ്പ് പാലിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അതിൻ്റെ കൂടെ 2 സ്പൂൺ അരിപ്പൊടി ഇത് മാത്രമാണ് ഞാൻ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ അരിപ്പൊടി നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുന്ന ഒരു ഐറ്റം അല്ലേ കോൺ പൗഡർ എല്ലാം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയെന്ന് വരില്ല ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ബബിൾസും നന്നായിട്ട് റിമൂവ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതും ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ വരാനുണ്ട് ഗ്രേപ്സ് ഞാനൊന്ന് കുക്കാക്കിയതിന് ശേഷം ജ്യൂസ് അടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും കളറ് നല്ല കറുത്ത ഗ്രേപ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് ലെയറാവുമ്പോൾ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നല്ല പഴുത്തതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കും ഞാൻ രണ്ടാമതുള്ള ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഞാനൊന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുകയാണ് രണ്ട് ലെയറും തമ്മിൽ പകരാതെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്തായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ആദ്യം കണ്ടതാണല്ലോ ഇതാ രണ്ടാമത്തെ ലെയറും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ലെയർ ചെയ്യാൻ പോവുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക സ്പീഡായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് പരക്കാൻ സാധ്യതയുണ്ട് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തതായിരുന്നു അരിപ്പൊടി വെച്ചിട്ട് ഇതിനു മുമ്പേ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നല്ല നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ ഇനി ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് പുഡിംഗ് ചിലപ്പോൾ ഒന്ന് ചൈന ഗ്രാസ് നമുക്ക് ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ് എന്നാലും സ്ലോ ആയിട്ട് വേണം
ഫില്ല് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പകരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ലെയറും ഞാൻ സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഇതും വേണം ഇതുപോലെ ഒരു മണിക്കൂർ 10-15 മിനിറ്റ് ഒന്ന്. ഇതിനി ഞാൻ ഫ്രീസ് ചെയ്യാൻ വെക്കുന്നില്ല, സല്ലാജിലാണ് വെക്കുന്നത്. ഇനി ഇത് അതിൽ കിടന്ന് ഒരു മണിക്കൂറുകൊണ്ട് തന്നെ ഇത് സെറ്റാവുന്നുണ്ട്. ഇതാ 3 ലെയറായിട്ട് കിടക്കുന്നത് കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഡേറ്റ്സിൻ്റെയും മിൽക്കിൻ്റെയും മലേസൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും വ്യൂസ് ഇപ്പോൾ നന്നായിട്ട് കൂടുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കമൻസ് ആണ് ഭയങ്കര, നിങ്ങൾക്കെല്ലാം ഇഷ്ടം. എന്താ ഒരു കമൻസ് ഇട്ടാണ്ട് ഒരു ഉഷാറാണെന്നോ അതല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് കമൻസും കൂടി നിങ്ങൾ തരാം. ഇതാ ഞങ്ങളുടെ 3 ലെയർ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യണം. നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ അരിപ്പൊടിയും ഒരു പാലും ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ 3 ലെയർ ആവണമെന്നില്ലല്ലോ, 1 ലെയർ ആയിട്ടും നമുക്കത് ചെയ്ത് നോക്കാം. വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, അത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാ കട്ട് ചെയ്ത് മാറ്റി, കണ്ടോ നന്നായിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല, നല്ല ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പരീക്ഷണങ്ങളുമായിട്ട് പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടിപൊളി.